സതീശനാ? എടുക്ക് സ്പീക്കറോട്. ഹലോ, സാർ എവിടെ എത്തി? ഞങ്ങള് ശാരികയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സാറേ, നിങ്ങൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് വാ, ഞാനിവിടെ പമ്പയാറ്റിന്റെ കരയിൽ തന്നെ നിപ്പുണ്ട്. ആറാട്ടുകടവ് തിരക്കി വന്നാ മതി, ഇവിടെ എത്തുമ്പോ മനസ്സിലാവും, ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. ശരി രാജിവേട്ട. ഒന്നും ഉണ്ടാവില്ല. സതീശ, കുളിക്കടവിൽ ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അലക്കാനും കുളിക്കാനുമായിട്ട്. അവര് കണ്ടെന്നാ പറയുന്നേ ചേച്ചി ആറ്റിലേക്ക് ചാടിയത്. സാറേ, ആ ചാടിയ കൊച്ചിന്റെ ബന്ധുക്കൾ വല്ലോ? ഞങ്ങള് 3-4 പേര് അപ്പുറത്തെ കടവിൽ നിൽക്കുവായിരുന്നു. ഒരു വെളുത്ത പെങ്കൊച്ച് ആ ഭാഗത്തു നിന്ന് ആറ്റിലേക്ക് നോക്കുന്ന കണ്ടു. ചാടുമെന്ന് നമ്മൾ വല്ലതും കരുതിയോ? കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പം അവിടെ ആ കൊച്ചിനെ കണ്ടില്ല. ദേ അങ്ങ് ദൂരെ മുങ്ങിയും പൊങ്ങിയും ഒഴുകിപ്പോകുന്നത് കണ്ടവരുണ്ട്. അറിഞ്ഞ ഉടനെ 1 കിലോമീറ്റർ അപ്പുറം വരെ പലരെയും കൊണ്ട് തപ്പി നോക്കി, കിട്ടിയില്ല. വല്ലാത്ത ഒഴുക്കല്ലേ ഈ ഭാഗത്ത് ചാടിയാ പിന്നെ കിട്ടാൻ പാടാ. ഇതാ അവിടം തൊട്ട് അങ്ങോട്ട് ഭയങ്കര അടിയൊഴുക്ക. പോരാത്തതിന് കയങ്ങള്, മരണകയങ്ങൾ. ഇവിടെ ചാടിയ ഒന്നിനെയും ജീവനോടെ കിട്ടിയിട്ടില്ല. ഒരു നിമിഷം എന്നെ കുറിച്ച് ഓർത്തില്ല. തകർത്തിളഞ്ഞില്ലേ? എന്താ ഇത്? കരയല്ലേ? ശാരീരിക്കൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഇപ്പൊ പോ, ഞാൻ വിളിച്ചോളാം. ദാ പിടിക്കേ. എന്താ കൈമിലിട്ട് അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു വിളിച്ച? എടാ, നീ ഒരു ഒറ്റ ആളെ നിർബന്ധിച്ചിട്ടാ ഞാൻ ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അതിപ്പോ എനിക്ക് വലിയ കണ്ടകോടാലേ മാറുക. അത് അവള് ആറ്റിച്ചാടിയില്ലേ? അപ്പോ നീ അറിഞ്ഞു അല്ലേ? ആ അറിഞ്ഞു, എന്നോട് ഒരുത്തം വന്നു പറഞ്ഞു. പക്ഷെ അവൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവളുടെ ഡെഡ് ബോഡി കിട്ടണമെന്നാ നിന്റെ ആഗ്രഹം അല്ലടാ? അയ്യോ, എന്റെ മൈക്കിളേട്ടനോ? അല്ല, കൈമിളേട്ടൻ. ഓ ചേട്ടാ, അവള് മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ആറ്റിച്ചാടിയ പിന്നെ മരിക്കാതിരിക്കോ? അതും പമ്പയാറ്റില്. ആ ആറാട്ടുകടവ് മുതൽ അങ്ങോട്ട് വലിയ ചുഴികളുള്ള കയങ്ങളാ. അവിടെങ്ങാനും ചാടിയാ പിന്നെ പൂടി കിട്ടില്ല. അഥവാ അവള് ചത്തന്നെ ഇരിക്കട്ടെ, അതിന് നമുക്കെന്താ? എടാ പരമദ്രോഹി, അവളെങ്ങാനും ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ? മോഹനചന്ദ്രന്റെയും ഭാസ്കര കൈമളുടെയും ശല്യം സഹിക്കവയ്യാതെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കത്തെഴുതിയിട്ട് ആർക്കെങ്കിലും പോസ്റ്റ് ചെയ്താലോ? അവൾ അങ്ങനെയൊക്കെ ചെയ്യൂ? അവൾ അങ്ങനെ തന്നെ ചെയ്യും. പോകുന്ന പോക്കിൽ ശത്രുക്കളായ നിനക്കിട്ടും എനിക്കിട്ടും ഒരു പണി. അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും പെടും, ഞാനും പെടും. കൈമളേട്ടൻ ഉറപ്പായിട്ടും പെടും. കാരണം കൈമളേട്ടനെ അവളെ അവിടുന്ന് അടിച്ചിറക്കിട്ട് മറുതായിട്ട് വീട് പൂട്ടുന്നതിന് തെളിവുണ്ട്. എന്തതിന് തെളിവില്ലല്ലോ? എടാ, ഒരു പെണ്ണെഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പാ ഏറ്റവും വലിയ തെളിവ്. അതറിയാമോ നിനക്ക്? അയ്യോ, ഇനിയിപ്പ എന്ത് ചെയ്യും? ആദ്യം അവള് ചത്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം. കൈമളേട്ടൻ, ഒരു കാര്യം ചെയ്, എന്റെ കൂടെ വാ. എങ്ങോട്ട്? വാന്ന് പറയാം. Thank you.
നമസ്കാരം സാർ. നമസ്കാരം. ഈ പെൺകുട്ടി ചാടുന്നത് കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട് ഉണ്ട് സാർ. ആരാ? ഡോ വന്നേ. നിങ്ങളാണോ പെൺകുട്ടിയെ കണ്ടത്? അതെ സാർ. നിങ്ങളാരാ? ഞാൻ രാജീവൻ. ഈ പുഴയിലേക്ക് ചാടിയെന്ന് സംശയിക്കുന്ന കുട്ടിയുടെ ആരെങ്കിലും ആണോ? എന്റെ വൈഫിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ ഈ ശാരിക. ഓ, ഈ ശാരികയും മരിച്ചുപോയ അവരുടെ ഹസ്ബൻഡിനെ എനിക്കറിയാം. അടിപിടി കേസിൽ ഞാനാ അയാൾക്ക് ജാമ്യം കൊടുത്ത്. അറിയാം സാർ. വല്ലാത്ത അടിയൊഴുക്കുള്ള സ്ഥലമാ ബമ്പയുടെ ഈ ഭാഗം. ഞാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വരട്ടെ, എന്തായാലും ഒരു മുങ്ങിത്തെരച്ചിൽ വേണ്ടിവരും. അല്ല, സാർ അവിടെ വർക്ക് ചെയ്യുന്നു? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. സീനിയർ സൂപ്രണ്ടാ. ഓ, വൈഫ് താലൂക്ക് ഓഫീസിലും. വൈഫ് വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. ആകെ തളർന്ന് കാറിലിരിക്കുക. എന്തായാലും സാർ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കഴിയുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഇവിടുത്തെ ടി വിയിൽ സാറിന് റൂം കിട്ടും. സാർ എന്തായാലും വൈഫിനെ കുട്ടി അങ്ങോട്ട് പോയി റെസ്റ്റ് എടുക്കും. ഞാൻ കൂടെ വിളിച്ച് പറഞ്ഞേക്കാം. അതാ നല്ലത്. സാറപ്പൊപ്പിക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊപ്പം ഞാൻ വിളിച്ചറിയിക്കാം. ശരി ശരി. ഡോ എന്നാ താനും പോയിക്കോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. ഇവിടെ കാണണം. ശരി സാർ. എങ്ങോട്ട് പോക്കളായിരുന്നു? ഇല്ല സർ. ഫയർഫോഴ്സ് എപ്പോൾ വരും? സർ ഉടനെ എത്തുന്നാ പറഞ്ഞേ. ഓക്കെ. ആ സതീശ ഇവിടെ ഉണ്ടാവുമല്ലോ. സാറ് പോയിക്കോ, ഞാനിവിടെ ഉണ്ടാവും. ഞാൻ അവളോട് വളരെ മര്യാദയ്ക്ക് പറഞ്ഞതാ ജീവിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന്. എന്ത് പറയാനാണ്, അവള് കേട്ടില്ല. രഹസ്യമായി അവളെ അങ്ങ് കെട്ടിയേക്കാന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതും കഴിവിലേട്ടാ ഞാൻ പറഞ്ഞതാ. ആ, രഹസ്യമായിട്ടൊന്നുമല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അവളുടെ ഉറപ്പിനൊരു താന് കെട്ടിയേക്കാന്ന് ഞാൻ പറഞ്ഞതാ. അതും കേട്ടില്ല. നമ്മുടെ അമ്പലത്തിനടുത്ത് കിടക്കുന്ന ഞങ്ങളുടെ ഒരു കെട്ടിടമില്ലേ, അതിന്റെ മുകളിലത്തെ നിലയിൽ ഫ്രീ ആയിട്ട് താമസിച്ചോളാനും പറഞ്ഞു. കേട്ടില്ലല്ലേ? കേട്ടില്ല. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. ഞാ അവൾ ആത്മഹത്യ ചെയ്യാൻ നീ ഒരേ ഒരാളാണ് കാരണക്കാരൻ. കൈമ്ലേട്ടാ, നിരന്തരമായ നിന്റെ ശല്യം കാരണം അവൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ കുറിപ്പിലും അവൾ അത് മാത്രമേ എഴുതി വെക്കൂ. അങ്ങനെ അങ്ങ് ഊരി പോവാനൊന്നും നോക്കണ്ട. എന്നെ പോലീസ് പിടിച്ചാലേ ഞാൻ കൈമ്ലേട്ടന്റെ പേരും കൂടെ പറഞ്ഞു കൊടുക്കും. എന്നെ പോലീസ് എന്തിന് ചോദ്യം ചെയ്യണം? അവൾ എന്റെ വാടകക്കാരിയായിരുന്നു. ഞാൻ അവളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നിന്റെ കേസ് അതല്ല, സ്ത്രീപീഡനമാ, സ്ത്രീപീഡനം. നീ ദുബായിക്ക് പകരം ഇനി സെൻട്രൽ ജയിലിലേക്ക് പോയാ മതി. കൈമ്ലേട്ടാ, പോലീസ് ജീപ്പാ, ഇതൊന്ന് പിടിച്ച. ആ ശാരിക ആ വീട്ടിൽ കാണുന്നില്ല, ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാ. ശാരി ചേച്ചി എവിടെ പോയി? എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. വിശദമായിട്ട് കാര്യങ്ങൾ ഞങ്ങളോട് വന്നിട്ട് പറയാം. ആ പിന്നെ കുട്ടികളെ നോക്കിക്കൊള്ളണം, വീട്ടിൽ നിന്നെങ്ങും പോരുത്. ഞങ്ങൾ വരാനല്പം വൈകും. ദേ പറഞ്ഞ കേട്ടല്ലോ. ആ കേട്ടു. ആ അല്ല, മക്കൾ എന്ത് ചെയ്യുന്നു? ചിന്നു എന്റെ അടുത്തുണ്ട്, ചന്തു കിടന്നു. ആ മോളുടെ ഫോൺ കൊടുത്തേ. ആ അച്ഛനാ? ആ മോളെ, അച്ഛനും അമ്മയും വരാൻ വൈകും. അച്ഛനും അമ്മയും കാണാതെ കരങ്ങിട്ടാ ചന്തു കിടന്നത്. ഞങ്ങൾ ഉടനെ വരാം മോളെ, കേട്ടോ. മോളെ ഉറങ്ങിക്കോ. ബൈ ബൈ. തിരുമേനി, തിരുമേനി. ആ
എന്താ നിങ്ങൾ ഈ സമയത്ത്? ചാരിമോൾ ഇങ്ങോട്ട് വന്നത്. അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ എന്റെ ആ പ്രാർത്ഥനയും ദൈവം കേട്ടില്ല. ഇപ്പോ ഒരു കാര്യം എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. ശാരിക പമ്പയാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. തിരുമേനി ഉടപ്പറനാളയും കൂട്ടി സ്വത്തെല്ലാം വാരിക്കൂട്ടി അതിന് കാവലിരുന്നോളൂ. പമ്പയാറ്റിൽ ഫയർഫോഴ്സ് മുങ്ങിത്തപ്പുകയാണ്. നാട്ടുകാരും പോലീസുകാരും കൂടിയിട്ടുണ്ട്. ശാരികയെ പോലൊരു പെൺകുട്ടി ആറ്റിലേക്ക് എടുത്തു ചാടിയെന്നേ ഞാൻ അറിഞ്ഞുള്ളൂ. ചാടിയത് ശാരിമോളാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ആ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നവരിൽ ഒരാൾ ഈ ഞാനും കൂടിയ. നാട്ടുകാർ അപവാദം പറഞ്ഞപ്പോ ഞാൻ ആ കൊച്ചിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ ഒരു മഹാപാപം ഞാനും ചെയ്തു. പക്ഷേ ആ കൊലക്കുറ്റത്തിന്റെ ഒന്നാം പ്രതി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ രാമചന്ദ്രൻ നായരെ ഓമനിച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്ത മഹാപാപി എന്ന സ്ഥാനപ്പേര് കൂടി അങ്ങേക്കിരിക്കട്ടെ. ചാരിയുടെ മനസ്സ് മനസ്സിലാക്കാതെയാ നമ്മൾ പെരുമാറിയത്. അവളെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വിടരുതായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തണമായിരുന്നു. ശാരിക അവിടെ നിൽക്കാത്തതിന് നമ്മളാണോ കുറ്റക്കാര്? ഇങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് കരുതാനാവൂ. ഒരാക്കി ഒരു കൂടപ്പിറപ്പിനേക്കാൾ കൂടുതൽ കരുതലോടെ ഞാൻ അവളോടൊപ്പം ഉണ്ടായിട്ടും അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? മോഹനേന്ദ്ര, നീ എന്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട. നീ ഈ കൈമളം ചേർന്ന് ആ പാവപ്പെട്ട പെണ്ണിനെ ഈ അവസ്ഥയിലാക്കി. അച്ഛനെന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? ചത്ത അച്ഛന്റെ കൊച്ചുമോളല്ലോ. അതെടാ, മകളെ പോലെ തന്നെ ആയിരുന്നു അവൾ എനിക്ക്. പാവം, ഇയാളുടെ വാക്ക് കേട്ട് ആ കൊച്ചിനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടരുതായിരുന്നു. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. കൈമളേട്ടാ, നമ്മൾ ആരും പെടാനൊന്നും പോകുന്നില്ല. ഫയർഫോഴ്സുകാരൊന്നും തപ്പിയാലേ പമ്പാറ്റിൽ നിന്നൊരു കക്ക പോലും കിട്ടത്തില്ല. അതിനൊക്കെ നേവിക്കാര് വരണം. ശവം കിട്ടാതിരുന്ന മതിയായിരുന്നു. കിട്ടാതിരുന്ന അതുപോലെ കടലിലേക്കും അടിഞ്ഞ് ദ്രവിച്ചു പോക്കോട്ടെ. ശവം കിട്ടാതിരുന്നാലും പുലിവാലാണ് കൈമളേട്ടാ. എന്ത് പുലിവാല്? പോലീസ് നമ്മളെ ചോദ്യം ചെയ്യും ശവം എവിടെയാ ഒളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട്. ഞങ്ങളെ ചോദ്യം ചെയ്യില്ല, നിന്നെ ചോദ്യം ചെയ്യും. പ്രതികള് മൂന്നുപേരും കൂടെ ഗൂഢാലോചനയാണല്ലേ? പ്രതികളാ? അതിന് ആരാ സാറേ പ്രതികള്? നീ മിണ്ടരുത്, എല്ലാം എനിക്കറിയാം. നീ അങ്ങോട്ട് മാറേക്ക്, നിനക്ക് പറയാൻ ഞാൻ അവസരം തരാം. രാമചന്ദ്രൻ നായർ അല്ലേ? അതെ സർ. നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പിലെ സ്റ്റാഫായിരുന്നില്ലേ പുഴയിച്ചാടിയ ശാരിക? അതെ സർ. എന്തിനാ നിങ്ങൾ അവളെ പിരിച്ചുവിട്ടത്? കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നാട്ടുകാർ വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ പറഞ്ഞാ മതി. ചോദിച്ച കേട്ടില്ലേ, പറയണേ. അതെ, ആ കുട്ടിയെ പറ്റി ചിലരൊക്കെ അപവാദം പറഞ്ഞു സർ. ആരെങ്കിലും അപവാദം പറഞ്ഞെന്ന് വെച്ച് ഒരു പെൺകുട്ടിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്? എനിക്ക് കുറ്റബോധമുണ്ട് സർ ആ കുട്ടിയെ പിരിച്ചുവിട്ടതിന്. ആരാ ഈ അമ്പലം വിഴുങ്ങി കൈമള്? ഓ, നീയാണല്ലേ അത്? നീ എത്ര അമ്പലം വിഴുങ്ങി? അയ്യോ സാറേ, അത് പഴയതുപോലെ വിഴുങ്ങാൻ ഇപ്പൊ ഭക്തജനങ്ങൾ സമ്മതിക്കുന്നില്ല.
നിന്നോടല്ല, ഇവനോടാണ്. കൂടുതൽ കിടന്ന് വളഞ്ഞാലേ ഇടിച്ച് നിന്റെ ഏപ്പ് ഞാൻ തിരിക്കും. ഓരോ റാസ്കൽ, പറയടോ. വാടകക്കാർ ഒഴിഞ്ഞു പോകണമെങ്കിൽ 3 മാസം മുമ്പേ രേഖാമൂലം നോട്ടീസ് കൊടുക്കണമെന്നിരിക്കെ താൻ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി ആ പെങ്കൊച്ചിനെ താൻ അവിടെ നിറക്കി വിട്ടു. അവൾ എന്റെ വീട്ടിൽ അനാശാസ്യമായിരുന്നു സാറേ. റാസ്കൽ, രാത്രികാലങ്ങളിൽ താൻ അവിടെ ചെന്ന് അവളെ വിളിച്ചപ്പോ അവൾ എഴുന്നേറ്റ് വരാത്തന്റെ കലിപ്പല്ലേടോ താൻ തീർത്തത്? അയ്യോ സാറേ, അവനൊരു സദാചാര പോലീസ്. നീ ഒറ്റ ഒരുത്തന അവളെ കൊന്നത്. പുഴയുടെ ആഴത്തുനിന്ന് ഡെഡ് ബോഡി കിട്ടട്ടെ, എന്നിട്ട് അവനെ കോടതി ഹാജരാക്കാം. എടുത്ത് അകത്തിടോ അവനെ. അയ്യോ സാറേ, ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. അതൊരു ഹാർട്ട് പേഷ്യന്റാ, ലോക്കപ്പ് കിടന്ന് ചത്ത, നമ്മൾ കുടുങ്ങും. അവനെയും കൊണ്ടുപോ. ശരി സാർ. വാടാ ഇവിടെ. നീ ഹാർട്ട് പേഷ്യന്റ് ആണോ? അതെ സാറേ, 2 അറ്റാക്ക് കഴിഞ്ഞതാ, 3-ാമത്തേന് തട്ടിപ്പോ ഡോക്ടർ പറഞ്ഞത്. എന്നാ അതിനു നടയടി പിടിച്ചോ. സാറേ, ഞാനാ മോഹനേന്ദ്രൻ. അന്ന് നമ്മൾ ATM കാർഡ് ATM കുത്തിപ്പിടിച്ചോ? അയ്യാ അതല്ല. ഡോ, ആ കാട്ടക്കുന്ന് ജംഗ്ഷനിലെ ATM കുത്തിപ്പിടിച്ച പ്രതിയെ കിട്ടിയോ? ഇല്ല സാർ. എന്നാ കിട്ടി. അതാരി? ദേവനാ. ഞാനാ? ആ കേസ് ഇവന്റെ പേരിലാക്ക്. സാറേ അതല്ല, അന്ന് ഞാൻ മിണ്ടിപ്പോരെ. നീ ഇത് നിനക്കുള്ള അഡ്വാൻസ് അടി, ബാക്കി അങ്ങോട്ട് വരുന്നുണ്ട് വെടിക്കെട്ട് പോലെ. നീ ആ പെങ്കൊച്ചിനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് 4 കുറച്ചായി. അതല്ല സാറേ, ഞാൻ അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാനത് കണ്ടതുമാണ്. സാറേ ഇതെന്റെ അച്ഛനാ. അയാള് കേക്കട്ടോ നിന്റെ കയ്യിരിപ്പ്? മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇയാളും ആയ കാലത്ത് നിന്നെപ്പോലെ പെമ്പിള്ളേർക്ക് സ്വസ്ഥ കൊടുക്കാത്തവനായിരിക്കും. നിന്നെ ഞാൻ പൂട്ടും മോഹനേന്ദ്ര, ശരിക്കും പൂട്ടും. ലിവർ സിറോസിസ് ഉള്ള ആ ജസ്റ്റിന് നീ കള്ളു കൊടുത്ത് കൊന്നുന്നാ നാട്ടുകാർ പറയുന്നത്. രാത്രിയും പകലും നീ ആ പെണ്ണിന് സ്വസ്ഥ കൊടുത്തിട്ടില്ല, അങ്ങനെ അവളെ ആറ്റിച്ചാടിയത്. അവളെ നീ കൊന്നു. ഞാനൊന്നും ചെയ്തില്ല. ആ പെണ്ണ് വല്ലതും എഴുതി വെച്ചിട്ടാണോ ചാടിയെന്ന് നാളെയോ മറ്റന്നാളോ അറിയാം. അങ്ങനെ വല്ലതും കൂടി ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ആദ്യം എടുത്ത് ലോക്കപ്പിലിടും. പിന്നെ ദേവരെ അവിടെ ഇട്ട് നന്നായി പഴിപ്പിച്ചിട്ട് സെൻട്രൽ ജയിലിലേക്ക് അയക്കും. കരുതിയിരുന്നോ 3 പേരും? ആ ഇങ്ങോട്ട് വാടാ, മാറി വണ്ടി എടുക്കണോ? ഇവിടെ രാജീവൻ എന്ന് പറഞ്ഞ ഒരാൾ താമസമുണ്ടോ? സാറേ, അയാളെ വിളിച്ചേ. വിളിക്കാം സാർ. സാർ, CA സാർ വിളിക്കുന്നു. ഇപ്പോ വരാം. ഫയർഫോഴ്സുകാര് 1-2 റൗണ്ട് മുങ്ങി തപ്പി, കിട്ടിയില്ല. ഭയങ്കര ഒഴുക്കാ, കൂടാത്തേന് മരണക്കയങ്ങളും. രാത്രി ഇത്രയും ഒഴുക്കുള്ള പുഴയില് തിരച്ചിൽ ദുഷ്കരമാണ്. നാളെ വരാന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് പോയി. സാർ, ഫയർഫോഴ്സ് ഒക്കെ വന്നതല്ലേ, അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞാ മതി. ഓക്കെ, നോ പ്രോബ്ലം. ഇനിയിപ്പോ തിരഞ്ഞാലും കിട്ടുന്നത്
ഡെഡ് ബോഡി ആയിരിക്കും. പതുക്കെ വൈഫിനെ പറഞ്ഞെന്ന് മനസ്സിലാക്കും. എന്തായാലും ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ.